അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. മെയിനായിട്ടും മൂന്ന് പാർട്സാണുള്ളത്. ഏതൊക്കെയാണ് ആ മൂന്ന് പാർട്സുകൾ? ഒന്ന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ദെൻ സെക്കൻഡ് വൺ ഫംഗ്ഷൻ കോളിംഗ്, ദെൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓർ ഫംഗ്ഷൻ ബോഡി. ഓക്കെ, ഇതൊരു പ്രോഗ്രാമിങ്ങിൽ വരുന്ന വിധം എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒരു സാമ്പിൾ പ്രോഗ്രാമും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സർസൈസിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നുള്ളത്. ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ എഴുതണം. ആ ഫംഗ്ഷൻ്റെ പേര് റെക്റ്റാങ്കിൾ ഏരിയ എന്നാണ് ആ ഫംഗ്ഷൻ്റെ പേര്. ദ ഫംഗ്ഷൻ ടു ഷുഡ് ടേക്ക് ടു ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത്ത് എന്നുള്ള ആർഗ്യുമെൻറ്റും ബ്രെഡ്ത്ത് എന്നുള്ള ആർഗ്യുമെൻറ്റും ഫംഗ്ഷൻ റിസീവ് ചെയ്യണം. ആൻഡ് പിന്നെ ദ ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ ദാറ്റ് ഏരിയ. ഏരിയ എന്നുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ എഴുതുക. അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വേണ്ടേ? ഒന്ന് റിട്ടേൺ ടൈപ്പ്, രണ്ട് ഫംഗ്ഷൻ്റെ പേര്, മൂന്ന് ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിളായി മൂന്നും ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ, അതൊരു ഇൻറ്റിജർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ട് വേണമെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കും. ഇൻറ്റ് ഏരിയ എന്താ റെക്റ്റാങ്കിൾ ഏരിയ എന്നാണ് അതിൻ്റെ ചോദ്യത്തിൽ എന്നുള്ളത്. ഫംഗ്ഷൻ്റെ പേര് ഇൻറ്റ് റെക്റ്റാങ്കിൾ ഏരിയ ബ്രാക്കറ്റിൽ ഇൻറ്റ് എൽ കോമ ഇൻറ്റ് ബി. പ്രോട്ടോടൈപ്പ് ആയിട്ട് മാറി, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സർസൈസുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് ഡിഫറൻറ്റ് ടൈപ്സിലുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളാണ് പറ്റിയിട്ട് പഠിക്കാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒന്നാമത്തെ ടൈപ്പാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. രണ്ടാമത്തെ ടൈപ്പാണ് കോൾ ബൈ റഫറൻസ് മെത്തേഡ്. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് തന്നല്ലേ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുക അല്ലേ. മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് കോൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഫംഗ്ഷൻ ഇൻവോക്ക് ആവുള്ളൂ, അത് വർക്ക് ആവുകയുള്ളൂ അല്ലേ. ഫംഗ്ഷൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് വർക്കാവുമോ? ഇല്ല കേട്ടോ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്തെങ്കിലും വാല്യൂ നമ്മൾ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ആ ഫംഗ്ഷന് കൊടുക്കുന്നുണ്ടോ, ആ കൊടുക്കുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ കൊടുക്കുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ അല്ല ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ദെൻ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതുമ്പോൾ ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റുകളുണ്ട്, ഒന്ന് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ദെൻ ഫോർമൽ ആർഗ്യുമെൻറ്റ്. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ഒരു പ്രോഗ്രാമിൽ ഏതാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്? എ എന്ന് പറയുന്ന ഒരു ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഉണ്ട്. ഇതിനെ നമ്മൾ ഫംഗ്ഷനിലേക്ക് കൊടുത്തു. അപ്പം എനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് എക്സ്, ബീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ട് അതാണ് വൈ. അപ്പോൾ എ ആൻഡ് ബി ആർ കോൾഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, ദെൻ എക്സ് ആൻഡ് വൈ ആർ കോൾഡ് ഫോർമൽ ആർഗ്യുമെൻ്റ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള കോൾ ബൈ വാല്യൂ മെത്തേഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് ആര്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയാണ് ആര്? ഫോർമൽ ആർഗ്യുമെൻറ്റ്. എന്റെ ഒരു കോപ്പി ആയിരിക്കും എക്സ്, ബിയുടെ ഒരു കോപ്പി ആയിരിക്കും വൈ.
അപ്പോൾ എയുടെ വാല്യൂ എക്സിലേക്കും പോകും, ബിയുടെ വാല്യൂ വൈയിലേക്കും പോകും. അപ്പോൾ സപ്പോസ് ഇതിൽ 5 ഇതിൽ 20 ആയിരുന്നു എന്ന് വിചാരിച്ച, അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ എക്സിലേക്ക് പോകും, 5 കിട്ടി. 20 എന്ന് പറയുന്ന വാല്യൂ വൈയിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ ബോഡിയിലേക്ക് കടന്ന് നമ്മൾ ഫംഗ്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ച, ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ മാറ്റങ്ങളൊക്കെ വരാം. നമ്മൾ ഫംഗ്ഷൻ്റെ ഈ ആർഗ്യുമെൻസിൻ്റെ വാല്യൂസിൽ മാറ്റമൊക്കെ വരാം. അപ്പോൾ ഇതിൽ 5 കൂട്ടി എന്നൊക്കെ വിചാരിച്ചാട്ടാ. അപ്പോൾ ഇതിൽ എത്രയാവും? 5 എന്ന് ഉള്ളത് മാറിയിട്ട് 10 മാറും, ഇതിൽ 20 എന്നുള്ളത് മാറിയിട്ട് 25 മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തിയപ്പോൾ, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ചേഞ്ച് വരുത്തിയപ്പോൾ അവിടെ മാത്രമല്ലേ മാറ്റം സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? നമ്മൾ ഇവിടെ വരുത്തിയ മാറ്റം നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത്തരം ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡിനെ പറയുന്ന പേരാണ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. അതായത് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ദ ചേഞ്ചസ് മെയ്ഡ് അപ്പോൺ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വിൽ നോട്ട് എഫക്ട് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. മനസ്സിലായ? അപ്പോൾ എന്താണ് ഒരു കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡ് നോക്കാം. നമുക്ക് കോൾ ബൈ റഫറൻസ്, ഇത് എ, ഇത് ബി, ഇതാണ് നമ്മുടെ എന്ത് ആക്ച്വൽ ആർഗ്യുമെൻ്റ്. എന്നിട്ട് ഫോർമൽ ആർഗ്യുമെൻ്റ് വരുമ്പോൾ കോൾ ബൈ വാല്യൂല് ഇതിൻ്റെ കോപ്പിയാണ് ഫോർമൽ ആർഗ്യുമെൻ്റ്. ബട്ട് ഇൻ കോൾ ബൈ റഫറൻസ് മെത്തേഡ് ഇതിൻ്റെ കോപ്പിയല്ല, ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇതിൻ്റെ ഫോർമൽ ആർഗ്യുമെൻ്റ്. എയുടെ മറ്റൊരു പേരാണ് എക്സ്, ബീൻ്റെ മറ്റൊരു പേരാണ് വൈ. അതായത് കോൾ ബൈ റഫറൻസ് മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു അലിയാസ് നെയിം ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻ്റാണ്. അലിയാസ് നെയിം എന്ന് പറഞ്ഞാൽ അപരനാമം എന്നർത്ഥം, മനസ്സിലായില്ലേ? ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ മറ്റൊരു പേരിലാണ് ഫോർമൽ ആർഗ്യുമെൻ്റ് അറിയപ്പെടുന്നത്. ആക്ച്വലി ഇത് രണ്ടും ഒന്നാണ്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ടും രണ്ടാണ്, ഇതിൻ്റെ ഒരു കോപ്പി മാത്രമാണ് ഇത്. ബട്ട് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണിത്, നമ്മളെ എന്ത് ആക്ച്വൽ ആർഗ്യുമെൻ്റിൻ്റെ മറ്റൊരു പേരാണ് ഫോർമൽ ആർഗ്യുമെൻ്റ്. അപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ കൊടുത്ത ആക്ച്വൽ ആർഗ്യുമെൻ്റ് 5, ഇവിടെ കൊടുത്തിട്ടുള്ളത് 20, ഫംഗ്ഷനിലേക്ക് പോയി. അപ്പോൾ ഇതിനെന്തറിയപ്പെടുന്നു? എ എന്ന് പറയുന്ന ആളെ നമ്മൾ എക്സ് എന്നറിയപ്പെടുന്നു, ബി എന്ന് പറയുന്ന നമ്മളെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ വൈ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ 10 മാറി, 20 എന്ന് പറയുന്ന വാല്യൂ 25 മാറി. പിന്നെ നമ്മൾ ഈ ഫംഗ്ഷനിൽ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വന്നു. എയും ബിയും നമ്മൾ നോക്കി, എ നോക്കിയപ്പോൾ എത്രയായിട്ട് കിടക്കുന്നുണ്ട്? ഇവിടെ 10 കിടക്കുന്നുണ്ട്. ബി നോക്കിയപ്പോൾ എത്രയായിട്ട് കിടക്കുന്നുണ്ട്? നമ്മൾ എനെയും ബീനെയും നമ്മൾ മാറ്റിയിട്ടുണ്ടാ, എനെ നമ്മൾ ബീനെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എക്സും വൈയും മാറ്റിയപ്പോൾ ആ മാറ്റം എവിടെ റിഫ്ലക്റ്റ് ചെയ്തു? ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു. അതായത് ദ ചേഞ്ചസ് മെയ്ഡ് അപ്പോൺ ദി ഫോർമൽ പാരാമീറ്റേഴ്സ് വിൽ എഫക്റ്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. അത്തരത്തിലുള്ള ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡാണ് കോൾ ബൈ റഫറൻസ് മെത്തേഡ്. ഈ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇരിക്കുക, ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡ്സ് ഇൻ സി പ്ലസ് പ്ലസ്. വി ക്യാൻ കോൾ ദി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ ഡിഫറൻറ്റ് മെത്തേഡ്സ്, ദാറ്റ് ഈസ് കോൾ ബൈ വാല്യൂ മെത്തേഡ് ആൻഡ് കോൾ ബൈ റഫറൻസ് മെത്തേഡ്. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് നമ്മൾ എഴുതുക, ഇൻ കോൾ ബൈ വാല്യൂ മെത്തേഡ് ദ വാല്യൂ ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആർ കോപ്പീഡ് ഇൻ ടു ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇൻ അതർ വേർഡ്സ്, എ കോപ്പി ഓഫ് ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, എ കോപ്പി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ്ഡ് ടു ദി ഫംഗ്ഷൻ ഇഫ് ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്
changed within the function, comma, that change will not affect actual parameters. ഇതാണ് മറിച്ചെടുത്തത്. സൈഡിൽ എഴുതി വെക്കണം കേട്ടോ, എ ആൻഡ് ബി ആർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്, അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. എക്സ് ആൻഡ് വൈ ആർ ഫോർമൽ പാരാമീറ്റേഴ്സ്. അടുത്ത എഴുതിക്കോ, ഇൻ കോൾ ബൈ റഫറൻസ് മെത്തേഡ് ദ റഫറൻസ് ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഈസ് പാസ്ഡ് ടു ദി ഫങ്ഷൻ. അതായത് റഫറൻസ് മെത്തേഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ കോപ്പിയല്ല പാസ് ചെയ്യുന്നത്, പിന്നെന്താ അതിൻ്റെ റഫറൻസ് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ അതേ സ്ഥലത്ത് തന്നെയല്ലേ ഫോർമുല ആർഗ്യുമെൻറ്റും വരിക. ഈ എയുടെ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് എക്സും വരിക. ബിയുടെ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് വൈയും വരിക. ഓക്കെ, അപ്പോൾ റഫറൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ alias name of the actual arguments. Hence, the changes made upon the formal parameters will affect actual parameters. Effect ennallathu maattide vettide reflect naakkitto. The changes made upon the formal parameters will reflect actual parameters. Ennittu ningal oru comparison da, adayathu oru table ലെഫ്റ്റ് സൈഡിൽ കോൾ ബൈ വാല്യൂ മെത്തേഡും റൈറ്റ് സൈഡിൽ കോൾ ബൈ റഫറൻസ് മെത്തേഡും അങ്ങനെ എഴുതുക. ആ ഇത് വരച്ചോ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം കോൾ ബൈ റഫറൻസ് മെത്തേഡിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതിക്കുക. കോൾ ബൈ വാല്യൂ മെത്തേഡിൻ്റെ ചോട്ടിൽ ഇടാ, ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അതായത് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ സാധാരണ വേരിയബിൾ തന്നെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൾ ബൈ റഫറൻസിൻ്റെ ചോട്ടിൽ എഴുതിക്കാം, റഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. റഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. കോൾ ബൈ വാല്യൂ മെത്തേഡിൻ്റെ ചോട്ടിൽ എഴുതിക്കുക, ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ് കോമ വേരിയബിൾസ് or expressions. എന്ത് വേണമെങ്കിലും നമുക്ക് കോൾ ബൈ വാല്യൂ മെത്തേഡിൽ പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ കോൾ ബൈ റഫറൻസ് മെത്തേഡിൽ നമുക്ക് ആകെ റഫറൻസ് വേരിയബിളുകൾ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കാ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ് ഓൺലി. അടുത്തതായിരിക്കുക, the changes made in the formal arguments do not reflect in actual arguments. appo call by reference method inde chotil ningal edikya endha idha, changes made up formal arguments will reflect actual parameters allengil actual arguments. call by value method il ഇവിടെ രണ്ട് ഇൻഡിജർ നമ്മൾ എടുക്കണം, പിന്നെ ഫോർമൽ പാരാമീറ്റേഴ്സിൽ അതിൻ്റെ കോപ്പി ഉണ്ടാക്കണം. മോർ മെമ്മറി ഈസ് നീഡഡ്. റഫറൻസിൽ എഴുതിക്കോ, മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഈസ് ഷെയർഡ് ബൈ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഈ കോൾ ബൈ വാല്യൂ മെത്തേഡിൻ്റെയും കോൾ ബൈ റഫറൻസ് മെത്തേഡിൻ്റെയും ഒരു ചെറിയ സാമ്പിൾ പ്രോഗ്രാം നോക്കിക്കേട്ടോ. ഇതെന്താ, ഇത് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മൂന്ന് കാര്യങ്ങൾ മനസ്സിലാവണം. എന്തൊക്കെ മനസ്സിലായി? റിട്ടേൺ ടൈപ്പ് വോയിഡാണ്, അതായത് ഈ ഫംഗ്ഷൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലായ കാര്യം എന്താ, ഈ ഫംഗ്ഷൻ്റെ പേര് ചേഞ്ച് എന്നാണെന്ന് മനസ്സിലായി. പിന്നെന്താ മനസ്സിലായത്,
ഈ ഫംഗ്ഷനിലേക്ക് ഒരു ആർഗ്യുമെൻറ്റ് കൊടുക്കാം, അതൊരു ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആയിരിക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി ഇടാ. നോക്കിക്കട്ടാ, ഇതൊരു കോൾ ബൈ വാല്യൂ മെത്തേഡ് ഫംഗ്ഷൻ കോളിങ്ങിന് എക്സാമ്പിളാണ്. നോക്കിക്കേ, യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് അത് കണ്ടപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലായി ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഒരു ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് മേടിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മനസ്സിലായല്ലോ, അവിടെ വെച്ചു, ഇപ്പോൾ ചെയ്യില്ല. എന്നിട്ട് പിന്നെ എവിടെന്നാണ് തുടങ്ങിയത്? ഇൻറ്റു മെയിൻ തൊട്ട് തുടങ്ങി. ഇൻഡ് എക്സ് ഈക്വൽ ടു 10. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വരുന്നു, അതിൽ 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ ചേഞ്ച് എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫംഗ്ഷൻ ചെയ്യാൻ പോവുള്ളൂ. ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, നേരെ അവിടേക്ക് പോകും, ഫംഗ്ഷനിലേക്ക് പോകും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ആളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരുള്ളത്? എൻ എന്ന് പറയുന്ന ആളുണ്ട്. അപ്പോൾ ഇത് കോൾ ബൈ വാല്യൂ മെത്തേഡ് ഫംഗ്ഷൻ കോളിങ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോപ്പി മാത്രമാണ് ഉണ്ടാവുക. എൻ എന്ന് പറയുന്നതിലേക്ക് എക്സ് എന്ന് പറയുന്നതിൻ്റെ കോപ്പി എടുത്തു വയ്ക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എൻ ഈക്വൽ ടു എൻ പ്ലസ് 1, അതായത് എന്നിൻ്റെ വാല്യൂ എന്നിനേക്കാളും ഒന്ന് കൂട്ടി ഞാൻ വെച്ചു. അപ്പോൾ 10 എന്നുള്ളത് ഇവിടെ എന്തായിട്ട് മാറി? 11 മാറി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ? സി ഔട്ട് വാല്യൂ ഓഫ് എൻ. അപ്പോൾ വാല്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് എന്നിൻ്റെ വാല്യൂ അല്ലേ പ്രിൻ്റ് ചെയ്യുന്നത്? 11. എൻ്റെ വാല്യൂ 11 അല്ലേ പ്രിൻ്റ് ചെയ്തു. കഴിഞ്ഞില്ലേ? പിന്നെ അടക്ക തിരിച്ചു വരിക. ഇത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴേക്ക് തിരിച്ചു വരും. സി ഔട്ട് വാല്യൂ ഓഫ് എക്സ്. വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ അല്ലേ പ്രിൻ്റ് ചെയ്യുക. എക്സിൽ എത്ര ഉള്ളത്? 10. നോക്കിയേ, എക്സ് ആയിരുന്നില്ലേ നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. നമ്മൾ ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഫംഗ്ഷനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ നടത്തി. 10 എന്നുള്ളത് 11 മാറി. പക്ഷേ എക്സ് റിമെയിൻസ് സെയിം. ദാറ്റ് മീൻസ് ദ ചേഞ്ചസ് മെയ്ഡ് അപ്പോൺ ദി ഫോർമൽ പാരാമീറ്റേഴ്സ് വിൽ നോട്ട് എഫക്ട് ആക്ച്വൽ പാരാമീറ്റർ അല്ലേ. ഈ 10 എന്നുള്ള വാല്യൂ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാണ് എന്ത്? ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ മെത്തേഡിലുള്ള ഫംഗ്ഷൻ കോളിങ്. പെട്ടെന്ന് ചെയ്തിരുത്തോ? ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കേട്ടോ. ഞാനിത് കോൾ ബൈ റെഫറൻസ് ആക്കാൻ പോവാണ് കേട്ടോ. ഇപ്പൊ ഉണ്ടാവണ ചേഞ്ച് നോക്കി കേട്ടോ. നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് ഐ യോ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് ഏതാണ്? വോയിഡ് ചേഞ്ച് ഇൻഡ് എംപ്രസ് ആൻഡ് എൻ. അതായത് ഒരു ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഒരു റഫറൻസ് വേരിയബിൾ ഇൻപുട്ട് ചെയ്യുന്ന, റഫറൻസ് വേരിയബിൾ മേടിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഒന്നും തിരിച്ചു കൊടുക്കാത്ത ഒരു റഫറൻസ് വേരിയബിൾ ഇൻപുട്ട് ചെയ്യുന്ന ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെയുണ്ട്.
അവിടെ വെച്ചു. ഇൻ്റെ മെയിൻ ഇൻ്റെ എക്സ് ഈക്വൽ ടു 10 ചേഞ്ച് എക്സ് കൊടുത്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിൽ 10 ഉണ്ട്. ഇവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റെ വെറും എൻ എന്നാണോ ഉള്ളത്, സാധാരണ വേരിയബിളാണോ ഉള്ളത്? അല്ല, ഇവിടെ എന്ത് വേരിയബിൾ ഉള്ളത്? ഇവിടെ ഒരു റെഫറൻസ് വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അതായത് ഈ എക്സ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ് എൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എൻ ഈക്വൽ ടു എൻ പ്ലസ് 1. അതായത് 10 എന്താക്കിയിട്ട് മാറ്റി? 11 മാറ്റി. ദെൻ സി ഔട്ട് വാല്യൂ ഓഫ് എൻ. അപ്പോൾ പ്രിൻ്റ് ചെയ്തു വാല്യൂ ഓഫ് എൻ ഈക്വൽ ടു 11 പ്രിൻ്റ് ചെയ്തു. കഴിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും അല്ലേ. ഇവിടെ നിന്നല്ല നമ്മൾ ഫംഗ്ഷനെ വിളിച്ചത്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. സി ഔട്ട് വാല്യൂ ഓഫ് എക്സ്. വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൽ പ്രിൻ്റ് ചെയ്യുന്നത്, എക്സിൽ എത്രയുള്ളത്? 11. റിട്ടേൺ 0. പരിപാടി കഴിഞ്ഞു, അവസാനിപ്പിച്ചു. ഇപ്പോൾ മനസ്സിലായ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് എന്താന്ന്? നമ്മൾ നേരത്തെ എന്താ കിട്ടിയത്? വാല്യൂ ഓഫ് എൻ ഈക്വൽ ടു 11 വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 10 അല്ലേ കിട്ടിയത്. അതെന്ത് മെത്തേഡായിരുന്നു? ഇതെന്ത് മെത്തേഡാ? അതുകൊണ്ട് തന്നെ ദ ചേഞ്ചസ് മെയ്ഡ് അപ്പ് ഓൺ ദി ഫോർമൽ പാരാമീറ്റേഴ്സ് വിൽ റിഫ്ലക്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. മനസ്സിലായ? എന്താ അവിടെ ചേഞ്ച് വരുത്തിയിട്ടത്? ഇവിടെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റി? സാധാരണ ഓർഡിനറി വേരിയബിൾ മാറ്റിയിട്ട് ഇവിടെ ഒരു റെഫറൻസ് വേരിയബിളാക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് സ്വീകരിക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. ചെയ്തെടുത്തോ, അടുത്ത ഹെഡിങ് ചെയ്തു. അപ്പോൾ നമ്മുടെ കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻ്റ് കേട്ടോ. എല്ലാ കൊല്ലം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റാറൊക്കെ ഇട്ട് വെച്ചാൽ ക്രിസ്മസ് ഒക്കെ അല്ലേ. അടുത്ത ഹെഡിങ് ചെയ്തി കേട്ടോ, ഫങ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഞാൻ ഈ പറയുന്ന ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ എഴുതണം കേട്ടോ. അവരുടെ സൈഡിൽ എവിടെയെങ്കിലും എഴുതിച്ചാൽ മതി. ഒന്നും തന്നെ റിട്ടേൺ ചെയ്യാത്ത ആഡ് എന്നു പേരുള്ള 3 ഇൻറ്റിജർ വാല്യൂ സ്വീകരിക്കുന്ന ഒരു ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ എഴുതിയേ. ഒന്നും റിട്ടേൺ ചെയ്യാത്ത ആഡ് എന്നു പേരുള്ള 3 ഇൻറ്റിജർ നമ്പർ സ്വീകരിക്കുന്ന ഒരു ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എഴുതുക. എഴുതിയെന്ന് വിചാരിക്കണോ? എന്താ എഴുതിയിട്ടുള്ളത്? വോയിഡ് ആഡ് ഇൻഡി എ ബി സി എന്നോ, അല്ല ഇൻഡി എ ഇൻഡി ബി ഇൻഡി സി എന്നോ, അല്ലെങ്കിൽ ഇൻഡി എക്സ് ഇൻഡി വൈ ഇൻഡി സെഡ് എന്നോ, അങ്ങനെ എന്തുവേണമെങ്കിൽ എഴുതിക്കോ, നിങ്ങൾ ഇഷ്ടമുള്ളതായിരിക്കും. എഴുതിയില്ലേ? ഓക്കെ. ഈ ഒരു ഫങ്ഷൻ നമ്മൾ വിളിക്കുമ്പോൾ 3 വാല്യൂ കൊടുത്തെങ്കിൽ മാത്രമേ ഫങ്ഷൻ വർക്ക് ചെയ്യുള്ളൂ, ശരിയല്ലേ? 3 വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഒന്നാമത്തെ വാല്യൂ എക്സിലേക്കും രണ്ടാമത്തെ വാല്യൂ വൈയിലേക്കും മൂന്നാമത്തെ വാല്യൂ ഇസഡിലേക്കും പോവുകയുള്ളൂ, ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ 3 വാല്യൂ നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ഈ ഫങ്ഷൻ വർക്കാവുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, ഞാൻ 2 വാല്യൂ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ഈ ഫങ്ഷൻ വർക്കാവോ? വർക്കാവോ ഫങ്ഷൻ? ഇല്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഈ ആക്ച്വൽ എണ്ണം, ഇപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റ് 3 നമ്മൾ 2 മാത്രമേ ആക്ച്വൽ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നുള്ളൂ, എന്നാലും എനിക്കത് വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റുകളാണ്. പറഞ്ഞു തരാം. നമ്മൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ അവരവരുടെ കയ്യിൽ നിന്നെടുത്ത് ചെയ്യും. അതാണ് എന്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, നോക്കിക്കേട്ടാ, നിങ്ങൾ എഴുതിയ ഫങ്ഷൻ പ്രോട്ടോടൈപ്പിനെ ഞാനൊന്ന് ചെറിയ ചേഞ്ച് വരുത്തുകയാണ്. ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ കൊടുക്കുകയാണ് കേട്ടോ, മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ കൊടുക്കുകയാണേ. ആഡ് എക്സിൻ്റെ ഉള്ളിൽ 5 എക്സ് അല്ല, എൻ്റെ ഉള്ളിൽ 5 ബീൻ്റെ ഉള്ളിൽ 4 സീൻ്റെ ഉള്ളിൽ
മൂന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് ആഡ് എ കോമ ബി കോമ സി കൊടുക്കുകയാണ്. അപ്പോൾ എ പോയിട്ട് എക്സിലിരിക്കും, ബി പോയിട്ട് വൈ ഇരിക്കും, സി പോയിട്ട് ഇസഡിലിരിക്കും. എക്സിൽ എത്ര വരും? അഞ്ച് വരും, ഇതിൽ നാല് വരും, ഇതിൽ മൂന്ന് വരും. അഞ്ചും നാലും ഒമ്പത്, ഒമ്പത് മൂന്ന് പന്ത്രണ്ട്, ഉത്തരം കിട്ടും നമുക്ക്. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, എങ്ങനെ കൊടുത്താലോ? എക്സിൽ എത്ര വരും? അഞ്ച് വരും. വൈയിൽ എത്ര വരും? മൂന്നാണ് വരിക കേട്ടോ. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഏതവിടെ? സി അല്ലേ, സീൻ്റെ വാല്യൂ മൂന്നല്ലേ, മൂന്നാണ് പാസ് ചെയ്യുക കേട്ടാ. സപ്പോസ് ഞാൻ ഇത്ര മാത്രമേ കൊടുത്തുള്ളൂ, ആഡ് എ കോമ ബി എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ എക്സിൻ്റെ അകത്ത് അഞ്ച് വരും, ബീൻ്റെ അകത്ത് വൈൻ്റെ അകത്ത് നാല് വരും, സീൻ്റെ അകത്ത് അല്ല സെഡിൻ്റെ അകത്ത് പൂജ്യം ഓൾറെഡി അവിടെ ഫില്ലായിട്ട് കിടക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ സെഡിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടാ, ഇവിടെ മൂന്ന് പാരാമീറ്റർ ഇല്ലേ, ഇവിടെ നമ്മൾ എക്സിൽ പാരാമീറ്റർ രണ്ടല്ലേ കൊടുത്തിട്ടുള്ളൂ. സാധാരണഗതിയിലാണെങ്കിൽ വർക്കാവാൻ പാടുണ്ടാ? ഇല്ല. പക്ഷേ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അവരവരുടെ കയ്യിൽ നിന്നെടുത്ത് ചെയ്യും. ഇപ്പോൾ പൂജ്യം എന്നുള്ള വാല്യൂ അവരുടെ കയ്യിൽ നിന്നിട്ടിട്ട് എന്ത് ചെയ്യും? അഞ്ച് എ പ്ലസ് നാല് എ പ്ലസ് പൂജ്യം എന്നെടുക്കുന്നു. മനസ്സിലായാ? പിടിയിട്ട് നിങ്ങൾക്ക് ഇത്തരം ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിലും വാല്യൂസ് പോകും. ഇനി എയും ബിയും കൊടുത്തില്ല, സിയും കൊടുത്തില്ല. അപ്പോൾ എയിൽ എക്സ് അഞ്ച് പോയിരുന്നു, പിന്നെ വൈയിലും സീറോ, ഇസഡിലും സീറോ. എത്ര ആർഗ്യുമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട് ആ ആർഗ്യുമെൻറ്റുകൾ പോവും, ബാക്കിയുള്ളത് അവരുടെ കയ്യിൽ നിന്നിട്ട് ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? ഫംഗ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയാൻ മനസ്സിലായത് നിങ്ങൾക്ക്? എഴുതിക്കാം. In these type of functions, some default values are assigned to formal parameters. These default values are taken only if there is not sufficient actual parameters. ഇതാണ് ഒരു ഫംഗ്ഷൻ. ഞാൻ മൂന്ന് തരത്തിൽ ആ ഫംഗ്ഷനെ വിളിക്കാൻ പോവാണ് കേട്ടോ. Consider the following statements and find the output of each function calling. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ അസൈൻ ചെയ്യുമ്പോഴേ
വലത്തുഭാഗത്തുനിന്നാണ് ഇങ്ങോട്ട് തുടങ്ങേണ്ടത് കേട്ടോ. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ അസൈൻ ചെയ്തിട്ട് ഇവിടെ അസൈൻ ചെയ്യാതിരിക്കരുത്. നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ വലത്തുഭാഗത്തുനിന്ന് വരണം, ഇടത്തുഭാഗത്തുനിന്നും പോയി കഴിഞ്ഞാൽ തെറ്റി. ഇങ്ങനെയില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ശരിയാണ്, ഇങ്ങനെ ഇല്ലെങ്കിലും നമ്മുടെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഇത്ര ഇതായിരുന്നു, ഒന്നല്ല ഇതായിരുന്നു. ഇങ്ങനെ എത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം തെറ്റി. കാരണം ഇതും അസൈൻ ചെയ്തിട്ടുണ്ട്, ഇതും അസൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് അസൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ വന്നാൽ തെറ്റി. ഇത് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആരായിരിക്കണം? ഇതായിരിക്കണം. പിന്നെ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം. അപ്പോൾ ഓരോ ഫംഗ്ഷൻ കോളിങ്ങിൻ്റെയും ഔട്ട്പുട്ട് നിങ്ങൾ ഇത് എത്രയാണ് കിട്ടുകയെന്ന്. ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ എത്ര ആർഗ്യുമെൻ്റാണ് മൊത്തം ഉള്ളത്? മൊത്തം എത്ര ആർഗ്യുമെൻ്റ് ഉള്ളത്? മൂന്ന് ആർഗ്യുമെൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. എല്ലായ്പ്പോഴും ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഡീഫോൾട്ടായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ ഞാൻ ഒന്നാമത്തതായിട്ട് വിളിച്ചു, ആഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഈ മൂന്നിൻ്റെയും ഡീഫോൾട്ട് വാല്യൂ കൊടുക്കും. മൂന്നും രണ്ടും അഞ്ച്, അഞ്ചൊന്നും ആറ്, ഇതിൻ്റെ ഉത്തരം ആറ് കിട്ടി. രണ്ടാമത് വിളിച്ചു, രണ്ടാമത് വിളിച്ചപ്പോൾ അഞ്ചൊന്നും കൊടുത്തു, പത്തൊന്നും കൊടുത്തു. അപ്പോൾ ഈ അഞ്ചെന്നുള്ള വാല്യൂ പോയിട്ട് ഒന്നിൻ്റെ മുകളിലിരിക്കും, പത്തെന്നുള്ള വാല്യൂ പോയിട്ട് രണ്ടിൻ്റെ മുകളിലിരിക്കും, മൂന്നിൻ്റെ മുകളിലായിരിക്കാൻ ആരുമില്ല. അപ്പോൾ ഡീഫോൾട്ട് വാല്യൂ തന്നെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടുക? അഞ്ചും പത്തും പതിനഞ്ച്, പതിനഞ്ചും മൂന്നും പതിനെട്ട്. മനസ്സിലായ? ഒന്ന് രണ്ട് മൂന്ന് ഡിഫോൾട്ട് ഉണ്ട് കേട്ടോ. ആഡ് അഞ്ച് പത്ത് ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അഞ്ച് പോയിട്ട് ഇവിടെ ഇരുന്നു, പത്ത് പോയിട്ട് ഇവിടെ ഇരുന്നു, ഒന്ന് പോയിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ എത്ര കിട്ടുക? പതിനഞ്ചും ഒന്നും പതിനാറ് കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ വൺ ടു ത്രീ എന്നുള്ളതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. വൺ ടു ത്രീ. ആഡ് ടെൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ എന്താക്കി? ടെന്നായി. ഇവിടെ രണ്ടുപേർക്കും വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് തന്നെ എടുത്തു. പത്തും രണ്ടും പന്ത്രണ്ട്, പന്ത്രണ്ടും മൂന്നും പതിനഞ്ച്. ഇത് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടത്? സിമ്പിളല്ലേ? അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ ചെറിയൊരു കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. സ്കോപ്പ് ഓഫ് ദി വേരിയബിൾ എന്നാണ് ആ ടോപ്പിക്കിൻ്റെ പേര്. ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ്. തൊട്ട് മുന്നത്തെ പ്രോഗ്രാം എടുത്ത് നമ്മൾ ചെയ്യുക. പ്രോഗ്രാം എടുത്ത് ചേഞ്ച് ചെയ്യണ പ്രോഗ്രാം ഇല്ലേ എൻ എന്നുള്ളത്, അതിൽ കോൾ ബൈ വാല്യൂവിൻ്റെ മെത്തേഡുള്ള പ്രോഗ്രാം എടുത്താൽ മതി കേട്ടോ. അതിൽ ചേഞ്ച് എൻ, ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എൻ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ശരിയല്ലേ? അതായത് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടിയും എക്സ് ഇത് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ക്ലാസ്. ഇവരെ ഞാൻ ലീഡറായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ പറയണു മിണ്ടണവരൊക്കെ വർത്തമാനം പറഞ്ഞവരൊക്കെ പേര് എഴുതാൻ പറയുന്നു. അപ്പോൾ ഇവിടെ വർത്തമാനം പറഞ്ഞവരൊക്കെ പേര് എഴുതിയിട്ടാ. അപ്പുറത്ത് സയൻസുകാരെ ക്ലാസ്സുകാർക്കുണ്ട്. അവിടുത്തെ പിള്ളേർ ഗംഭീര അലമ്പ്. ഇവൻ പോയിട്ട് അവിടെ നിന്ന് ഭയങ്കര ഷോ കാണിക്കുന്നത്. മിണ്ടാണ്ട് ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ പേര് എഴുതുണ്ടെന്ന് പറയുന്നു. അവരിടിച്ച് ഊപ്പാട് തീർപ്പിക്കും എൻ്റെ. ശരിയല്ലേ പറഞ്ഞത്? ശരിയല്ലേ പറഞ്ഞത്? അത് അർത്ഥാക്കണം എന്താ? ഇവൻ്റെ സ്കോപ്പ് എന്നുള്ളത് ഈ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. ഇവൻ ഏത് ക്ലാസ്സിൻ്റെ ലീഡറാണ്? ഈ ക്ലാസ്സിൻ്റെ ലീഡറാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ലീഡർ പോയിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ പോയി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കും അവർ? ഇല്ല. അതാണ് ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന വേരിയബിൾ അതിൻ്റെ ഉള്ളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കി മെയിൻ ഫംഗ്ഷനുള്ളിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എടുത്തിട്ടില്ലേ, അത് ആ ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ആ ചേഞ്ചിലുള്ള എൻ ഇല്ലേ, അത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് എവിടെയാണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അവിടെ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റൂ. ഇനി വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഗ്ലോബൽ സ്കോപ്പ്, ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവന് അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ഷോ ആർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആളെ സ്കൂൾ ലീഡറാക്കിയിട്ട് തിരഞ്ഞെടുത്തു.
സ്കൂൾ ലീഡർ ആയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടും ഷോ കാണിക്കുക, അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ടും ഷോ കാണിക്കുക, അതിൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലും പോയിട്ട് ഷോ കാണിക്കുക, എവിടെ വേണമെങ്കിലും ഷോ കാണിക്കുക. ശരിയല്ല പറഞ്ഞത്? അത് ഇവളുടെ സ്കോപ്പ് എന്താ? ഗ്ലോബൽ സ്കോപ്പാണ്. ഇവൻ്റെ സ്കോപ്പ് എന്താ? ലോക്കൽ സ്കോപ്പാണ്. അതായത് ഇവൻ ക്ലാസ് ലീഡറാണ്, ഇവൻ്റെ സ്കോപ്പ് ഈ ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവളെ ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് സ്കൂൾ ലീഡറായിട്ടാണ്, ഗ്ലോബലിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും എന്ത് ചെയ്യുക, തലയിടാം. ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള സ്കോപ്പിനെ ഗ്ലോബൽ സ്കോപ്പ് എന്നും പറയും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്തരത്തിനെ ലോക്കൽ സ്കോപ്പ് എന്നും പറയുന്നു. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ ലോക്കൽ സ്കോപ്പ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ക്ലാസ് ലീഡറെയും സ്കൂൾ ലീഡറെയും സങ്കല്പിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. മനസ്സിലായോ? ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ, ആ ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് വിൽ ബി ലിമിറ്റഡ് ഓൺ വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. ബട്ട് ഗ്ലോബൽ വേരിയബിൾ മീൻസ് ആ ഗ്ലോബൽ വേരിയബിളിനെ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. ഇന്ന ഇന്ന ഫംഗ്ഷൻ ഒന്നുമില്ല, ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗ്ലോബൽ സ്കോപ്പ് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഓഫ് ദി വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതിയിട്ട് ആ സംഭവങ്ങൾ, ഗ്ലോബൽ സ്കോപ്പ് എന്താണ്, ലോക്കൽ സ്കോപ്പ് എന്താണെന്നുള്ള സംഗതി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എഴുതിയിട്ട് വരണം. സിമ്പിളല്ലേ? എവിടെ വേണമെങ്കിലും നോക്കി എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഗ്ലോബൽ സ്കോപ്പും ലോക്കൽ സ്കോപ്പും എഴുതണമെന്ന്.